അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ സക്കൂബായിലേക്ക് വരാം. സക്കൂബായിയുടെ രസകരമായ ജീവിതാനുഭവങ്ങൾ, അതിൽ കുറച്ച് സങ്കടങ്ങളുണ്ട്, കുറച്ച് സന്തോഷങ്ങളുണ്ട്, പിന്നെ എന്താണ് അതിനകത്തൊരു സ്മൂത്ത്നെസ് ഉണ്ട്. അത് അവർ അവതരിപ്പിക്കുന്ന ആ ഒരു ശൈലിയുടേതായ ചില എന്താ പറയുക നൈർമല്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ സക്കൂബായി, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് വീട്ടിൽ പൂജയ്ക്ക് പൂക്കളുമായി വരുന്ന പയ്യനെക്കുറിച്ചിട്ടാണ് സക്കൂബായി പറയുന്നത്, നമ്മൾ കണ്ടത്. അതായത് അവൻ ഭയങ്കര വികൃതിയാണ്, രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെയുള്ള പൂക്കൾ ഒരുമിച്ച് കൊണ്ടുവരും, എന്നിട്ട് തുടർച്ചയായിട്ട് കോളിംഗ് ബെല്ലടിക്കും, എന്നിട്ട് അവർ റെസ്റ്റ് ചെയ്യണ സമയത്താണ് ഈ വന്ന് കിടന്ന് ഡിസ്റ്റർബ് ചെയ്ത് കോളിംഗ് ബെല്ലടിക്കുന്നത്. അങ്ങനെ സക്കൂബായി പരാതി പറഞ്ഞതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ആ വിഷയത്തിൽ നിന്ന് പൂജയെക്കുറിച്ചാണല്ലോ പറയുന്നത്, പൂജയ്ക്കുള്ള പൂക്കൾ. അപ്പോൾ വീണ്ടും പൂജ പിന്നെ ദൈവം ആ ഒരു വിഷയത്തിലേക്ക് സക്കൂബ് കടക്കുകയാണ് തുടർച്ചയായിട്ട്, അതിൻ്റെ തുടർച്ച. ഇൻകെ ഘർ കാ ദിയാ ബത്തി ഭി മുജേ ഹി കർണ ഹോത്താ ഹെ. അപ്പോൾ ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ ദിയാബത്തി ഭി കർണ, ദിയാബത്തി കർണ എന്ന് പറഞ്ഞാൽ എന്താ, വിളക്ക് തെളിക്കൽ, വിളക്ക് തെളിക്കുക, അല്ലെങ്കിൽ പൂക്കൾ മാലയിടുക, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ പൂജാമുറി ഡെക്കറേറ്റ് ചെയ്യുക, ഇതെല്ലാം എൻ്റെ ജോലിയാണ്. മേ ഹി ദിയാബത്തി കർത്തി ഹൂം, ഇവിടെ ഞാൻ തന്നെയാണ് വിളക്കൊക്കെ തെളിക്കുന്നത്. ഇത്നി സി ധീ തപ്സേ മാക്കെ സാത് രോജ് ദിയാബത്തി കർത്തി ധി. ഇത്നി സി ധി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയം മുതൽക്ക് തന്നെ അമ്മയ്ക്കൊപ്പം ഞാൻ ദിവസവും വിളക്ക് വയ്ക്കുമായിരുന്നു. റോസ് ദിയാബത്തി കർത്തി ധി, അമ്മയ്ക്കൊപ്പം ഡെയിലി ഞാനാണ് വിളക്ക് വെച്ചിരുന്നത്. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ഞാനത് ചെയ്തിരുന്നു. എന്നുവെച്ചാൽ ചെറുപ്പം മുതലേ ഈ പ്രായം വരെ, 45 വയസ്സിന് അധികം പ്രായമുള്ള സ്ത്രീയാണ് സക്കൂബായി ഇപ്പോൾ. അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഞാൻ തന്നെയാണ് ഈ വീട്ടിൽ വിളക്ക് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഭഗവാൻ അപ്നി ഇച്ഛാ സേഹി പ്രസന്നോത്തെ, പക്ഷെ ദൈവം ഉണ്ടല്ലോ, ദൈവം അപ്നി ഇച്ഛാസേ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇത്രയും ചെറിയ പ്രായം മുതൽ തന്നെ ഞാൻ വിളക്ക് വയ്ക്കുന്ന ആളായിരുന്നിട്ടും ഇന്നുവരെയും എന്നോട് ദൈവം പ്രസാദിച്ചിട്ടില്ല എന്ന ഒരു ടോണാണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ ഈ പ്രായം വരെ ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ വിളക്ക് വയ്ക്കുന്നു. പക്ഷേ ഈശ്വരൻ അപ്നി ഇച്ഛാസേഹി പ്രസന്നോത്തേഹം, തൻ്റെ ഇഷ്ടമുള്ളവരോട്, തനിക്ക് ഇഷ്ടം കൂടുതലുള്ളവരോട് മാത്രമാണ് ദൈവം പ്രസന്നനാകുന്നത്. അബ്തക് ഹമാരേ ദിൻ തോ നഹി ബദലെ, ഇത്രയും പ്രായമായി, അബ്തക് ഹമാരേ ദിൻ നാ ബദലെ, ഞങ്ങളുടെ ദിവസങ്ങളിൽ ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല, എൻ്റെ ജീവിതത്തിന് ഇതുവരെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. കുയ് ബദലാവ് മേരി ജിന്ദഗി മേ അഭിത നഹി ആയി ഹെ, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇതുവരെയും വന്നിട്ടില്ല. ഭഗവാൻ മുജേ ക്ഷമാക്കരേ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതിന് ദൈവമേ എന്നോട് ക്ഷമിക്കണേ, പേടിയും ഉണ്ട്. അപ്പോൾ ദൈവത്തെ കുറ്റം പറയാണ്, അതിൻ്റെ ഇടയ്ക്ക് പേടിയും ഉണ്ട്, ദൈവത്തോട് ക്ഷമയും ചോദിക്കുന്നു സക്കു. ഭഗവാൻ മുജെ ക്ഷമാക്കരേ, ഞാനീ പറയുന്ന തെറ്റാണെങ്കിൽ, അവിവേകമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ദൈവമേ. മഗർ എക് ബാത്ത് മേരെ മന്മേ ജരൂർ ഉടുത്തി ഹെ, പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട്, ജരൂർ മേരെ മന്മേക്ക് ബാത്ത് ഉടുത്തി ഹെ, ഒരു കാര്യം എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. എന്താണിത്? ഹം ലോക് ദിൻ രാത് മെഹനത് കർത്തെ ഹെ, ഞങ്ങൾ രാവും പകലും ഒന്നില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. ഹം ദിൻ രാത് മെഹനത് കർണേ വാലേ ഹെ, രാവും പകലും ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾ. മെഹനത് കർത്തെ കർത്തെ ബൂഡേ ഹോ ജാത്തെ ഹെ, ജോലി ചെയ്യുന്നു എന്ന് മാത്രമല്ല, ജോലി ചെയ്ത് അവസാനം ഞങ്ങൾ വയസ്സാവുന്നു. ബൂഡേ ഹോ ജാത്തെ ഹെ, ഞങ്ങൾ നല്ല പ്രായം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നു. ഓർ മർ ജാത്തെ ഹെ, എന്നിട്ടും മരിക്കുന്നു. അപ്പോൾ കൊച്ചുകുട്ടിയായിരിക്കുന്ന കാലം മുതൽ ഏതെങ്കിലും വീട്ടിൽ ഇങ്ങനെ പണികൾ ചെയ്യുന്നു, പിന്നെ യൗവനമാവട്ടെ, പിന്നെ വാർദ്ധക്യമാകട്ടെ, ഒക്കെ നരകിച്ച് നരകിച്ച് പോകുന്നു, അവസാനം ഒരു ദിവസം അങ്ങ് മരിക്കുന്നു. നാ കോയി ഹമേ പൂച്ചതാ ഹെ നാ യാദ് കർത്താ ഹെ, ആരും ഞങ്ങളോടൊന്നും ചോദിക്കാറില്ല, ഞങ്ങളെ ഓർക്കാറുമില്ല. നാ കോയി ഹമേ പൂച്ചതാ ഹെ, ഞങ്ങളുടെ ക്ഷേമം, ഞങ്ങളുടെ ഖുഷ്ഹാൽ ആരും അന്വേഷിക്കാറില്ല. നീ വലത് കഴിച്ചോ, നീ നല്ല ഡ്രസ്സ് ഉടുത്തോ, അല്ലെങ്കിൽ നീ സന്തോഷമായി ഇരിക്കുന്നോ എന്നൊന്നും ആരും ചോദിക്കാറില്ല. എന്നാ യാദ് കർത്താ ഹേ, ഞങ്ങളെ ആരും ഓർക്കാനാണ്. ഹമേ കോയി യാദ് നഹീം കർണേ വാലാ ഹെ, അരേ രോനേ ഓർ യാദ് കർണേ കെ ലിയേ ഭീ തോ ടൈം ചാഹിയേ, അല്ലെങ്കിൽ തന്നെ കരയണമെങ്കിൽ, മറ്റൊരാളുടെ സങ്കടം കേട്ട് കരയണമെങ്കിൽ, മറ്റൊരാളെ കുറിച്ച് ഓർക്കണമെങ്കിൽ ആൾക്കാർക്ക് സമയം വേണ്ടേ, സബ്കോ ടൈം ചാഹിയേ, ആൾക്കാർക്ക് സമയം വേണമല്ലോ. സമയം ഉണ്ടെങ്കിലല്ലേ സ്വന്തം കാര്യം കളഞ്ഞിട്ട് സമയമുണ്ടെങ്കിലല്ലേ മറ്റൊരാളുടെ സങ്കടം കേൾക്കാൻ പറ്റുള്ളൂ, മറ്റൊരാളെ കുറിച്ച് ഓർത്ത് കരയാൻ പറ്റുള്ളൂ. ഓർ ടൈം ഹേ കിസ്കേ പാസ്, ഇന്നിപ്പോൾ ആരുടെ അടുത്താണ് സമയമുള്ളത്, സബ് ബിസി ഹേ, എല്ലാവരും തിരക്കിലാണ്. ഫിർ ചുട്ടി ഹമേ കോൻ ദേഗാ, പിന്നെ ഞങ്ങൾക്ക് ചുട്ടിയും കിട്ടാറില്ല, അവധി ലീവും കിട്ടാറില്ല. എന്താ കാര്യം,
അവർക്കേ സമയമില്ല. അപ്പോൾ അവരുടെ പണികൾ ചെയ്യാൻ ഞങ്ങളും കൂടി പോയാലോ, ഞങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞ് വീട്ടിൽ ഇന്ന പ്രാരാബ്ധമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാലൊന്നും വിടില്ല. കാര്യം എന്താണ്, അവർക്കേ സമയമില്ല, ഞങ്ങളുടെ വിഷമം കേൾക്കാൻ പോലും സമയമില്ല. അവർ ടൈം ഹേ കിസ്കെ പാസ് ഫിർ ചുട്ടി ഹമേ കോൻ ദേഗ ഏക് ദിൻ ദോ ദിൻ ബസ്. ഇനി ലീവ് തന്നാലോ, ഒരു ദിവസം തരും അല്ലെങ്കിൽ ദോ ദിൻ, ഏക്യാ ദോ ദിൻ, അതിനപ്പുറം ലീവ് തരത്തില്ല. ജ്യാദാ ചുട്ടി കരങ്കിത്തോ ദൂസരി ബായ് രക്കലേങ്കെ. ഇനിയിപ്പോൾ നമ്മളായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് രണ്ടു ദിവസത്തിൽ കൂടുതലൊക്കെ അങ്ങ് ലീവ് എടുത്താൽ അവരെന്ത് ചെയ്യും, ദൂസരെ ബായി രക്കേങ്കെ, നമ്മുടെ സ്ഥാനത്ത് പുതിയൊരു ബായിയെ ജോലിക്ക് വയ്ക്കും, പുതിയൊരു ലേഡിയെ അവർ ജോലിക്കെടുക്കും. അപ്പോൾ അവർക്ക് ബായിമാർക്കൊന്നും കുറവില്ല, കാരണം പട്ടിണി പാവങ്ങളുടെ നാടാണ് നമ്മുടേത്. അപ്പോൾ ഒരാൾ പോയാൽ അടുത്ത ആൾ, അതുകൊണ്ട് അവർക്കിപ്പം ഞങ്ങൾ രണ്ടു ദിവസത്തിൽ കൂടുതൽ ലീവ് എടുത്താൽ നമ്മുടെ വിഷമം കേൾക്കാനോ അല്ലെങ്കിൽ ഇന്ന ബുദ്ധിമുട്ടുകൊണ്ടാണല്ലോ അവർ പോയത് എന്ന് ചിന്തിക്കാനോ ഒന്നും ആർക്കും സമയവും ഇല്ല, അതിനുള്ള മനസ്സുമില്ല. അപ്പോൾ രണ്ടു ദിവസത്തിൽ കൂടുതലൊക്കെ നമ്മൾ ലീവ് എടുത്താൽ എന്ത് സംഭവിക്കുക, വെലോ ക്യാക്കരെങ്കിൽ ദൂസരി ബായ് രക്കലെങ്കിൽ, വീട്ടു ജോലിക്ക് പകരം മറ്റൊരാളെ വയ്ക്കും. ഭഗവാനെ ഭീ ഇത്തനെ സാരേ ദുഃഖ് ഹമാരെ ഹിസ്സേമേ ദേദിയേ, ദൈവം ചെയ്ത പണി കണ്ടില്ലേ എന്നാണ്. ഈശ്വരൻ എന്താ ചെയ്തത്, ഞങ്ങൾക്ക് പകുത്തപ്പോൾ ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് പകുത്ത് വയ്ക്കുമല്ലോ, നന്മയും തിന്മയും നല്ലതും ചീത്തയും ഒക്കെ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ദൈവം പകുത്തതൊക്കെയും എന്തായിരുന്നു, ദുഃഖതേ, ദുഃഖമായിരുന്നു, ദുഃഖമായിരുന്നു. എന്നെ പോലെയുള്ളവർക്ക് വേണ്ടി ദൈവം പകുത്തു വെച്ചതൊക്കെയും ദുഃഖമായിരുന്നു. സന്തോഷം ഹമാരെ ഹിസ്സേ മെൻ നഹി ഹെ, ഞങ്ങളുടെ ഷെയറിൽ, ഞങ്ങളുടെ പങ്കിൽ സന്തോഷം വളരെ കുറവാണ്. അരേ ക്യാ അല്ലാ ക്യാ ഭഗവാൻ, ആ കാര്യത്തിൽ എല്ലാ ദൈവങ്ങളും കണക്കാണെന്നാണ് സക്കു പറയുന്നത്. അല്ലാഹു ആകട്ടെ ഭഗവാനാകട്ടെ, എല്ലാവരും കണക്കാണ്, എല്ലാവരും കണക്കാണ്. ദുഃഖം പങ്കുവെച്ച് കൊടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഭക്തരോട് എന്താണ് ഇതുപോലെ കാണുന്നത് എന്ന് വെച്ചാൽ പാർഷ്യാലിറ്റി കാട്ടുന്നു എന്നാണ് സക്കു പറഞ്ഞുകൊണ്ട് വരുന്നത്. കുറച്ച് ആൾക്കാർക്ക് എപ്പോഴും സന്തോഷമുണ്ട്, ഞങ്ങളെപ്പോലെ കുറച്ച് പേർക്കാണ് എപ്പോഴും ഇങ്ങനെ ഈ സങ്കടം തന്നിരിക്കുന്നത് ദൈവം. അതിപ്പോൾ ഞങ്ങളുടെ ഈശ്വരനാകട്ടെ, മുസ്ലിംസിൻ്റെ അല്ലാഹു ആകട്ടെ എന്നാണ് സക്കു പറയുന്നത്. എല്ലാ ദൈവങ്ങളും കണക്കാണ് എന്നാണ് സക്കു പറയുന്നത്. എല്ലാവരും ഇതുപോലെ പാവങ്ങളെ കഷ്ടപ്പെടുത്തുന്നവരാണ് എന്ന് സക്കു പറയുന്നു. സബ് ഏക്ക് ദൂസരേക്ക് മിലി ഭഗത് ഹെ, മിലി ഭഗത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒത്തു കളിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുമിച്ച് നിന്നിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള ഒരിതാണ് ഉദ്ദേശിക്കുന്നത്. മിലി ഭഗത് എന്ന് പറഞ്ഞാൽ ഒരു ഒരേ വശം തന്നെയാണ്. ഈശ്വരനാകട്ടെ അല്ലാഹു ആകട്ടെ എല്ലാവരും ഒരു ഒരു കോയിൻ്റെ തന്നെ രണ്ട് സൈഡാണ് എന്ന് പറഞ്ഞാൽ ഭക്തരെ കഷ്ടപ്പെടുത്തുന്ന കാര്യത്തിൽ രണ്ടുപേരും കണക്കാണെന്നാണ് സക്കു പറയുന്നത്. സബ് ഏക്ക് ഹി ധൈലിക്കേ ചട്ടേ ബട്ടേ ഹെ, ഏക്ക് ഹി ധൈലിക്ക് ചട്ടേ ബട്ടേ എന്ന് പറഞ്ഞാൽ ഒരു ധൈലി എന്ന് പറഞ്ഞ ബാഗാണ്, ഒരു ബാഗിൽ നിന്ന് തന്നെ ഷെയർ ചെയ്ത് കഴിക്കുന്നവരെയാണ് ഏ ധൈലിക്കേ ചട്ടേ ബട്ടേ എന്ന് പറയുന്നത്, ഒന്നിൽ നിന്ന് തന്നെ ഷെയർ ചെയ്ത് കഴിക്കുന്നവർ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ഈശ്വരനോ അല്ലാഹുവോ രണ്ട് മതവിശ്വാസങ്ങളുടെ ഭാഗമായവരാണ് ഈശ്വരൻ അല്ലാഹു. അപ്പോൾ അവർ രണ്ടുപേരും ഈ കാര്യത്തിൽ ഒരുപോലെയാണെന്നാണ്, അവിടെ വ്യത്യാസമൊന്നുമില്ല. ഏത് കാര്യത്തിലാണ്, പാവങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യത്തിലെന്നാണ് സക്കുവിൻ്റെ അഭിപ്രായം. രണ്ടുപേരും കണക്കാണ്, ഈശ്വരനാകട്ടെ അല്ലാഹു ആകട്ടെ എന്താ ചെയ്യുന്നത്. സബ് ഏക്ക് ഹി ധൈലിക്കേ ചട്ടേ ബട്ടേ എന്ന് പറഞ്ഞാൽ ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുന്നവരുടെ സ്വഭാവം പോലെ എന്ന് പറഞ്ഞാൽ, അവർ ചെയ്യുന്ന എന്താണ്, ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് ഉണ്ണുന്നവരെ പോലെ എന്ന് പറഞ്ഞാൽ, ഭക്തരെ കഷ്ടപ്പെടുത്തുന്ന കാര്യത്തിൽ അവർ തമ്മിൽ ഭയങ്കര യൂണിറ്റിയാണ് എന്ന് സക്കു പറയുന്നു. അത് പറയാൻ സക്കുവിനൊരു കാരണമുണ്ട്. സക്കു ഇപ്പോൾ ഈശ്വരൻ്റെ കാര്യം പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോയിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറയാനുണ്ടായ റീസൺ ആണ് ഇനി പറയുന്നത്. ഏക് വോ ഷഹനാസ് മെയിം സാബ്ധി ക്യാ ക്യാ ഉസ്കെ അല്ലാനെ. അപ്പോൾ സക്കുവിൻ്റെ ഒരു മറ്റൊരു സുഹൃത്തിനെ കുറിച്ചാണ് സക്കു അവിടെ പറഞ്ഞു തുടങ്ങുന്നത്. പുതിയൊരു കഥാപാത്രം വരുന്നു, ഷഹനാസ് മാം, പേര് സൂചിപ്പിക്കുന്ന പോലെ മുസ്ലിം സ്ത്രീയാണ്. അതുകൊണ്ടാണ് ഈശ്വരനും അള്ളാഹുവും എല്ലാം ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിൽ കണക്കാണെന്ന് സക്കു പറഞ്ഞത്. ഈ ഷഹനാസ് എന്ന് പറയുന്ന ഒരു മെയിംസാബ്, സുഹൃത്തല്ല, സക്കുവിൻ്റെ സുഹൃത്തല്ല, ഒരു സമ്പന്ന കുടുംബത്തിലെ സ്ത്രീയായിരുന്നു ഷഹനാസ്. അവർ മെയിംസാബ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മെയിംസാബാണ്. ക്യാ ക്യാ ഉസ്കേ അല്ലാനേ, അവരോട് അല്ലാഹു ചെയ്തത് കണ്ടില്ലേ. ദിൻ ഭർ അല്ലാഹ് അല്ലാഹ് കർത്തിരതിഥി, അവർ രാവും പകലും ഇല്ലാണ്ട് എന്ത് ചെയ്യും, അല്ലാഹ് അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീയാണ് ഈ ഷഹനാസ്. കുച്ച് നഹീത്തോ ദിൻമേൻ ദസ് പന്ത്ര ബാർത്തോ നമാസ് പെട്ടിധി, ഒരു ദിവസം അവർ 10-15 പ്രാവശ്യമൊക്കെയാണ് നമസ്കരിക്കുന്നത്. ദിൻമേൻ ദസ് പന്ത്ര ബാർ, 10-15 തവണയൊക്കെയാണ് ഒരു ദിവസം അവർ അള്ളാഹുവിന് മുന്നിൽ നമസ്കരിക്കുന്നത്. നമസ്കരിക്കുന്നത് 10-15 പ്രാവശ്യമാണ്. നഹി നഹി ഏസരാ ജ്യാദാ ഹെ, ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സക്കുവിനൊരു കണക്ക് വന്നത്. കാരണം നമസ്കാരം എന്ന് പറയുന്ന ഒരു ദിവസം 5 തവണയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇച്ചിരി കൂടിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സക്കുവിന് തോന്നിയിട്ട് തിരുത്തുകയാണ്.
നെഹി നെഹി ഏസര ജ്യാദാഹെ, ഞാൻ പറഞ്ഞ ഇത്തിരി കൂടിപ്പോയി, ദസ് പന്ത്ര ബാർ നെഹീം, പത്ത് പതിനഞ്ചൊന്നുമില്ല, ഹാ പാഞ്ച് ബാർ നമാസ് പഠിത്തി, അഞ്ച് നേരം നമസ്കരിക്കും. അപ്പോൾ സക്കൂൻ്റെ ആ ഒരു വിടുവായത്തം, അല്ലെങ്കിൽ കൂടുതൽ വയാടിയായ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ആ ഒരു ക്യാരക്ടർ കൊണ്ടാണ് പറഞ്ഞപ്പോൾ ഇച്ചിരി പെരുപ്പിച്ച് പറഞ്ഞാണ് ദിവസം 15 പ്രാവശ്യമൊക്കെ നമസ്കരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ തിരുത്തി പറയുന്നു, നെഹി പാഞ്ച് ബാർ നമാസ് പഠിത്തി തി, ഷഹനാസ് മാഡം ഒരു 5 തവണയാണ് ഡെയിലി നമസ്കരിച്ചിരുന്നത്. കിത്തന അച്ഛ ആത്മീയ ഹൗസ്കാ, അവരുടെ ഭർത്താവ് എന്ത് നല്ല മനുഷ്യരായിരുന്നു എന്നറിയോ, കിത്തന അച്ഛ ആത്മീയ, അവരുടെ ഭർത്താവ് വളരെ നല്ല മനുഷ്യനായിരുന്നു, ഡേർ സാറേ ബച്ചേതേ, ഒത്തിരി കുട്ടികളും ഉണ്ടായിരുന്നു, ഡേർ സാറേ ബച്ച, അവർക്ക് ഒരുപാട് കുട്ടികളും മക്കളും ഉണ്ടായിരുന്നു, ഉൻകേ തോ ഹോതേ ഹെ നാ, ആ ക്യാ ബോൾത്തേ ഹേ അല്ലാ കാ കരം, ആ പിന്നെന്ത് പറയാനാ, പറയാറില്ലേ അല്ലാഹ് കാ കരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിശ്ചയം, ദൈവത്തിൻ്റെ വിധി എന്ന് പറയാറില്ലേ, അത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന സ്ത്രീയാണ് ഷഹനാസ് മാഡം. അവരുടെ ഭർത്താവ് വളരെ നല്ല മനുഷ്യനായിരുന്നു, വീട്ടിലാണെങ്കിൽ എന്താ അവർക്ക് നല്ല കുറേ മക്കളും ഉണ്ട്, വളരെ സമ്പന്നതയിൽ ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അള്ളാഹുവിൻ്റെ നിശ്ചയം ഉണ്ടായത്, എന്താണ്, ഉസ്കേ ആദ്മി കി ക്രോഫറ്റ് മാർക്കറ്റ് മെയിൻ പ്ലാസ്റ്റിക് കി ദുക്കാൻ തീ. അപ്പോൾ അവരുടെ ഭർത്താവ് ചെയ്തിരുന്ന ജോലി എന്താണെന്നാണ്, ഷഹനാസ് മാഡത്തിൻ്റെ ഭർത്താവ് ക്രോഫറ്റ് മാർക്കറ്റിൽ പ്ലാസ്റ്റിക് ഷോപ്പ് നടത്തുകയായിരുന്നു, പ്ലാസ്റ്റിക് കി ദുക്കാൻ തി. ദോനോമേ ബഹത് പ്യാർ ഥാ, അവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു, ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹമായിരുന്നു. ആർ വോ ഷഹനാസ് മേംസാബ് ഹമേഷ പർദാമേ രഹതി ഥി, അപ്പോൾ ഭയങ്കര മതവിശ്വാസിയാണ് അവർ, മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തോട്ടൊന്നും പോകാൻ ആഗ്രഹമില്ലാത്ത സ്ത്രീയാണ്, അഞ്ചു നേരം നമസ്കാരം ഉണ്ടെന്ന് മാത്രമല്ല ഹമേഷ പർദേമേ രഹതി ഥി, എപ്പോഴും പർദ ധരിച്ച് മാത്രമാണ് അവർ നടക്കുന്നത്. മേ ഉൻകോ ബഹോത് ബാർ ബോലി, അവരിങ്ങനെ എപ്പോഴും പർദയിൽ നടക്കുന്ന കാണുമ്പോൾ ഞാൻ അവരോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, ക്യാ മേം സാബ് ആപേസി ഗർമി മേ ഏ കാലാ തമ്പു ഡാലേ രഹതി ഹോ, കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും, ഈ കറുത്ത വസ്ത്രത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ചൂടിൽ നടക്കാൻ ഒരു ബുദ്ധിമുട്ടും തോന്നില്ലേ, എന്തിനാണ് മേം സാബ് നിങ്ങളിങ്ങനെ കാലേ തമ്പു മേ, തമ്പു എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ തമ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തമ്പിനകത്ത് അല്ലെങ്കിൽ ആ ഒരു കൂടാരം പോലെ ഇതിനകത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ചുറ്റിക്കെട്ടി, അതാണല്ലോ തമ്പെന്ന് പറയുന്നത്, വളച്ച് ചുറ്റിക്കെട്ടി ഇങ്ങനെ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ഇങ്ങനെ നടക്കുന്നതിന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലേ ഈ ചൂടത്തെന്ന് ഞാൻ എപ്പോഴും അവരോട് ചോദിക്കും. അപ്പോൾ ഗർമി നഹീലത്തി, നിങ്ങൾക്ക് ചൂടൊന്നും എടുക്കുന്നില്ലേ എന്ന് ഞാൻ എപ്പോഴും ഷഹനാസ് മാഡത്തോട് ചോദിക്കും. തോ ഹസ്കർ ബോൽത്തി, അത് കേൾക്കുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് മറുപടി പറയും, നഹി സക്കുബായ് ഏ തോ ഹമാരാ റിവാജ്, ഇല്ല സക്കുബായ് ഇത് ഞങ്ങളുടെ രീതിയാണ്, ഞങ്ങളുടെ കസ്റ്റമാണ്, റിവാജ് ഇത് ഞങ്ങളുടെ ഒരു കസ്റ്റമാണ്, എനിക്ക് അതിനകത്ത് അതുകൊണ്ട് തന്നെ ചൂടെടുക്കാറില്ല. ഇത്തിനി അച്ചി ഒരച്ച്, അവരെന്ത് നല്ല സ്ത്രീയായിരുന്നു എന്നറിയോ, എന്ത് നല്ല സ്ത്രീയായിരുന്നു, അച്ചി ഒരച്ചി. ആർ ഉസ്കെ റിഷ്തേദാർ, പിന്നെ അവരുടെ കുറച്ച് ബന്ധുക്കളുണ്ട്, ഉസ്കെ കുച്ച് റിഷ്തേദാർ ഹെ, അവരുടെ കുറച്ച് ബന്ധുക്കളുണ്ട്. ഷഹനാസ് തോ ഏസി ഹേ വേസി ഹേ പർദാ നഹി കർത്തി, അവർ പറഞ്ഞുകൊണ്ടിരിക്കും, ഷഹനാസ് അങ്ങനെയുള്ളവളാണ്, ഇങ്ങനെയുള്ളവളാണ്, അവൾ പർദ പോലും ധരിക്കില്ല, ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തി, എപ്പോഴും അവരെ കുറ്റപ്പെടുത്തുന്ന കുറച്ച് ബന്ധുക്കളാണ് അവർക്കുള്ളത്. അപ്പോൾ ഭയങ്കര മതവിശ്വാസിയായി അഞ്ചു നേരം നമസ്കരിച്ച് പർദയിൽ നടക്കുന്ന ഷഹനാസിനെ അവരുടെ ബന്ധുക്കൾ ഏത് സമയവും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു എന്നാണ് സക്കു പറയുന്നത്. അരേ ക്യാ പർദ നഹി കർത്തി, ദിൻ ഭർത്തോ തമ്പൂമേ ബൈട്ടി രത്തി, പർദ നഹി കർത്തി, അവരെന്താ പറയുന്നത് ബന്ധുക്കള്, അവള് പർദ പോലും ഇടില്ല എന്ന്, ഞാൻ കാണുന്നതല്ലേ ഡെയിലി ദിവസം മുഴുവനും ആ പർദയിലാണ് അവർ നടക്കുന്നത്, എന്നിട്ട് ബന്ധുക്കൾ പറയുന്ന എന്താണ്, പർദ ധരിക്കാറില്ല എന്ന്. ഉസ്ക ആദ്മി ബി ബോൽത്താ, അവരുടെ ഭർത്താവും അവരോട് പറയാറുണ്ട്, ഷഹനാസ് ഇത്തനാ പർദേമേ മാത്ര ഹാക്രോ, ഷഹനാസിന്റെ ഭർത്താവ് എപ്പോഴും അവരോട് പറയാറുണ്ട്, ഷഹനാസ് നീ ഇങ്ങനെ എപ്പോഴും പർദ ധരിക്കല്ലേ എന്ന് ഷഹനാസിന്റെ ഭർത്താവ് അവരോട് പറയാറുണ്ട്. പക്ഷെ ബന്ധുക്കൾ എന്താ പറയാ, ഷഹനാസ് അങ്ങനെയുള്ളവളാണ്, ഇങ്ങനെയുള്ളവളാണ്, അല്ലെങ്കിൽ മോശമാണ്, അവള് പർദ പോലും ധരിക്കില്ല എന്നൊക്കെ ബന്ധുക്കൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവരുടെ ഭർത്താവ് എന്താ പറയാ, ഷഹനാസ് നീ ഇങ്ങനെ എപ്പോഴും പർദ ധരിക്കരുത് എന്ന് പറയും. അവിടെ പറഞ്ഞു വെക്കുന്ന എന്താന്ന് വെച്ചാല്, മതത്തെ വിട്ട് അല്ലെങ്കിൽ ഭക്തിയെ വിട്ട് ദൈവത്തെ വിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെ വിട്ട് അവർ ജീവിച്ചിട്ടേ ഇല്ല, ആ അള്ളാഹുവിന് വിധേയായി മാത്രമാണ് അവർ ജീവിച്ചിട്ടുള്ളത്. അഞ്ചു നേരം നമസ്കാരത്തോടുകൂടി വളരെ ചിട്ടയിലാണ് അവർ ജീവിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള അവരുടെ ലൈഫിൽ വന്നൊരു ട്രാജഡിയെക്കുറിച്ചാണ് ഈ സക്കൂബായി പറഞ്ഞുകൊണ്ട് വരുന്നത്. ബഡി അച്ചി ഒരധി, വളരെ നല്ല സ്ത്രീയായിരുന്നു. ഉസ്പർ അല്ലാനേ ക്യാ ക്യാ,
ഉസ് പർ അല്ലാനെ ക്യാ ക്യാ ഉസ്കേ സാത്ത്, അങ്ങനെയുള്ള ഷഹനാസ് മാമിന് എന്താണ് സംഭവിച്ചത്? ഉസ്കേ സാത്ത് ക്യാ ഹുവ, ആ മാഡത്തിന് എന്താണ് സംഭവിച്ചത്? ഉസ്കാ ആദ്മി ദുക്കാൻ സേ ഘർ ആ റഹാ ഥാ തോ റാസ്തേ മേ ഏക് ട്രക് വാലേനെ ഉഡാ ദിയ. അവരുടെ ജീവിതത്തിൽ വന്ന ഒരു ട്രാജഡിയെ കുറിച്ച് സക്കു പറയുന്നു. അപ്പൊ നല്ല സ്ത്രീയായിട്ടും ഇത്രയും ഭക്തിയോടെ കൂടി ജീവിച്ചിട്ടും അവർക്ക് എന്താ സംഭവിച്ചത്? അവരുടെ ഭർത്താവ് വളരെ സ്നേഹമയനായ ഭർത്താവായിരുന്നു. ദുഖാൻസി വാപ്പസ് ആറാഹത്ത് അയാൾ ജോലി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. തോ രാസ്തമേക്ക് ട്രക്ക് വാലേനെ യൂസ് ചെയ്യൂടാതിയ, വഴിയിൽ വെച്ച് ഒരു ട്രക്ക് കൊണ്ടുവന്നിടിച്ച് അവരുടെ ഭർത്താവ് മരണപ്പെട്ടു. ഇപ്പൊ 2 മാർക്സ് ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്കുള്ളതാണ്. ഇപ്പൊ 2 മാർക്ക് ചോദ്യത്തിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷഹനാസ് കെ പതി കോ ക്യാ ഹുവ, ഉസ്കി ജിന്ദഗി മേ ക്യാ ഹുയി, ക്യാ എന്താ ബുര ക്യാ ഹുവ ഹെ ഉസ്കി ജിന്ദഗി മേ, അല്ലെങ്കിൽ ഉസ്കെ സാത്ത് ഭഗവാനെ സക്കൂക്കെ അനുസാർ, സക്കൂബായിക്ക് അനുസാർ ഭഗവാനെ ഉസ്കെ സാത്ത് ബുര ക്യാ ക്യാ ഹെ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ 2 മാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നൊരു ഭാഗമാണ് എന്താണ് ഷഹനാസിന്റെ ജീവിതത്തിൽ സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ നല്ല മനുഷ്യനായിരുന്നു. ഓ ദുക്കാൻ സേ വാപ്പസ് ആ റഹാ ഥാ തോ റാസ്തേ മേ ഏക് ട്രക്കിനെ ഉസേ ട്രക്ക് വാലേനെ ഉസേ ഉടാതി. അപ്പോൾ ഭർത്താവിനെ ഒരു ട്രക്ക് ഇടിച്ചു, അദ്ദേഹം മരണപ്പെട്ടു. തബ് അല്ലാ ഉസേ ബജാനെ നിഹി ആയ. അപ്പൊ ഇത്രയും ഭക്തിയിൽ ജീവിച്ച സ്ത്രീയായിട്ടും അവരുടെ ഭർത്താവിനെ രക്ഷിക്കാൻ അല്ലാഹു വന്നില്ല. ഏക്ക് ഝട്കേ മേ സബ് ഖത്മ ഹോഗ്യ, ഒരൊറ്റ ഝട്കയില് ഒറ്റ ആഘാതത്തിൽ ആ ഒറ്റ ഇടിയിൽ എല്ലാം നശിച്ചു. എല്ലാ അവരുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും അസ്തമിച്ചു. സബ് ഖത്മ ഹോഗ്യ, എല്ലാ സന്തോഷങ്ങളും ഇല്ലാതായി. അതോടുകൂടി അവരുടെ ജീവിതത്തിൻ്റെ ആശ്രയമറ്റു. മേ ബോലി, ഞാൻ മാഡത്തോട് പറഞ്ഞു, മേം സാബ് ആ ദിൻ രാത് അല്ലാ അല്ലാ കർത്തി ധീ, നിങ്ങൾ രാവും പകലും ഇങ്ങനെ അല്ലാ അല്ലാ എന്ന് വിളിച്ചുകൊണ്ട് നടന്നാണ്. ഉസ്നെ ക്യാ ദിയാപ്കോ, എന്നിട്ട് ആ ദൈവം നിങ്ങൾക്ക് എന്താണ് തന്നത്? ആ ഇത്രയും ഭക്തിയിൽ നിങ്ങൾ ജീവിച്ചിട്ട് ദൈവം നിങ്ങളോട് എന്താണ് കാണിച്ചത് എന്ന് ഞാൻ ചോദിച്ചു. ഇസ്പർ ഓ ബോലി, അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇതാണ്. ഷെഹനാസ് അപ്പോൾ എന്നോട്, മാഡം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നഹി സക്കുബായ് ഏസാ നഹിം ബോൽത്തെ, അരുത് സക്കുബായ് അങ്ങനെ പറയരുത്, ഏസാ നഹിം ബോൽത്തെ, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഷാഹിദ് ഉൻകി ഹാസി സിയാദ വഹാ സറൂറത്ത് ഹോഗി, അവ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ ലോകത്തിൽ ആവശ്യമുള്ളതിനേക്കാൾ പരലോകത്തിലായിരിക്കാം അദ്ദേഹത്തിന് ആവശ്യം കൂടുതൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാനുള്ള പ്രവൃത്തികൾ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ അവിടെ ആയിരുന്നിരിക്കാം. അപ്പോൾ ഇഹലോകത്തിൽ അദ്ദേഹത്തിന് ചെയ്യാനുള്ള ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞു, ഇവിടെ ചെയ്യാനുള്ളതിനേക്കാൾ ഉത്തരവാദിത്തങ്ങൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് പരലോകത്തായിരിക്കാം, അതുകൊണ്ടാവാം ദൈവം നേരത്തെ അദ്ദേഹത്തെ കൊണ്ടുപോയത് എന്ന് അപ്പോഴും വളരെ എന്താ പറയുക ഭവ്യതയോടെ, അപ്പോഴും ദൈവവിശ്വാസത്തോടെ ഉറച്ച മനസ്സോടെ ആ സ്ത്രീ സംസാരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു എന്നാണ് അപ്പോഴും അവർ സംസാരിക്കുന്നത്. ഇത്തിനി അച്ചി അവർ അച്ഛ, അപ്പം അങ്ങനെയൊക്കെ പറയാൻ കഴിയണമെങ്കിൽ അവർ എത്ര നല്ല സ്ത്രീയാണ് എന്നാണ് സക്കു പറയുന്നത്. ഫിറാകേ ഉസ്കെ റിഷ്തേദാർ, ഭർത്താവ് മരിച്ചതോടുകൂടി പിന്നെന്ത് സംഭവിച്ചു? നേരത്തെ തന്നെ പ്രശ്നക്കാരാണ് ബന്ധുക്കൾ, റിലേറ്റീവ്സ്, അവേ അസ ബാഗേ, അവരെല്ലാം കൂടി വന്നു. ദുക്കാൻ ഹടപ്പിനെ, എന്തിനാണ് വന്നത്? അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ്, മാർക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ. ഉസേ ഹടപ്പിനെ കിലേ, ഹടപ്പന എന്ന് പറഞ്ഞതാണ് അതിനെ സ്വന്തമാക്കാൻ വേണ്ടി, പിടിച്ചു പറിക്കാൻ വേണ്ടി. സെ ഹടപ്പിനെ കീലി, അപ്പോൾ ഇവരെ പുറത്താക്കി, ഇവരൊരു പാവം സ്ത്രീയാണല്ലോ ഷഹനാസ്, അവരെ എങ്ങനെയും പുറത്താക്കണം, അത് സ്വന്തമാക്കണം എന്ന് വെച്ചിട്ട് ബന്ധുക്കളെല്ലാം കൂടി വന്നു. ദിൻ ഫർ ഉസി കാ ഖാതെ ധേ ഓർ ആബ്, ഈ ബന്ധുക്കളൊക്കെ ഡെയിലി ഇവരുടേത് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇവരുടെ സമ്പാദ്യത്തിൽ നിന്നാണ് അവരെല്ലാവരും പങ്കുപറ്റി കഴിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ചെലവിലായിരുന്നു ഈ ബന്ധുക്കളൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഷഹനാസിൻ്റെയും ഭർത്താവിൻ്റെയും ചെലവ് ജീവിച്ചു കൊണ്ടിരുന്നതായിരുന്നു ആ ബന്ധുക്കളൊക്കെ. ഇത്തന സബ് ഹോനയ്ക്ക് ബാവജൂദ് ഉസ്നെ ഹിമ്മത്ത് നഹി ഹാരി, അപ്പം അങ്ങനെ ജീവിച്ചിരുന്ന ആ ബന്ധുക്കൾ ഇപ്പോൾ വന്നേക്കുന്നതിനാണ് ഇവരെ എങ്ങനെയെങ്കിലും പുറത്താക്കി ആ കട സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത്തന സബ് ഹോനയ്ക്ക് ബാവജൂദ് ഉസ്നെ ഹിമ്മത്ത് നഹി ഹാരി, പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ സ്ത്രീ ഹിമ്മത്ത് നഹി ഹാരി. അതെല്ലാവർക്കും ഒരു പാഠമാണ്, നമുക്കും ഒക്കെ ഒരു പാഠമാണ്. ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ട്രോമ വന്നു പോയി കഴിഞ്ഞാൽ അവിടെ തകർന്ന് തളർന്നു പോകാൻ പാടില്ല, നമ്മൾ അവിടുന്ന് പുതിയത് ഒന്നായിട്ട് പിടിച്ചെഴുന്നേൽക്കണം, ജീവിതത്തെ നമ്മൾ പിന്നീട് ഒന്നേന്ന് ചിട്ടപ്പെടുത്തണം. അപ്പം അങ്ങനെ ഒരു മെസ്സേജ് കൂടിയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അവരും ഷഹനാസും എന്ത് ചെയ്തില്ല? തളർന്നു പോയില്ല. ഹിമ്മത്ത് നഹി ഹാരി, അവരുടെ ധൈര്യം അവർ കൈവിട്ടില്ല. വഹി ഓറത്ത് ഷഹനാസ് ജിസ്കാനാം, ഷഹനാസ് എന്നു പേരുണ്ടായിരുന്ന അതേ സ്ത്രീ
പർദ്ദ ഉഢായ, അപ്പോൾ മുഖം ഉൾപ്പെടെയൊക്കെ കവർ ചെയ്തൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവർ അതുവരെ ജീവിച്ചിരുന്നത്. ഉസ് പർദ്ദേസെ വോ ബാഹർ നിക്ലി, ആ പർദ്ദയിൽ നിന്ന് അവർ പുറത്തു വന്നു. ആർ നിഗൽ പടി മർദോങ്കി ദുനിയാമേ, പുരുഷന്മാരുടെ ലോകത്തേക്ക്. മാർക്കറ്റ് എന്ന് പറയുന്നത് കൂടുതലും പുരുഷന്മാർക്ക് ആധിപത്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ മർദോങ്കി ദുനിയാമേ നിക്കൽ പടി, പുരുഷന്മാരുടെ ആ ലോകത്തേക്ക് അവരിറങ്ങി വന്നു. പർദ്ദയൊക്കെ മാറ്റി. അപ്പോൾ അവിടെ പർദ്ദ മാറ്റി എന്ന് പറഞ്ഞ് പ്രതീകാത്മകമായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞും മറിഞ്ഞും അതുവരെ ജീവിച്ച സ്ത്രീയാണ്, ഭർത്താവിൻ്റെ നിഴലിൽ ഒളിഞ്ഞു മറിഞ്ഞൊക്കെ ജീവിച്ച ആ സ്ത്രീ ആ പർദ്ദാഭാവമെല്ലാം ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ പർദ്ദ തന്നെ ഉപേക്ഷിച്ച് ആ മാർക്കറ്റിലേക്ക് അവരിറങ്ങി. മർദോങ്കി ദുനിയാമേ, പുരുഷന്മാരുടെ ലോകത്തേക്ക് ഇറങ്ങി. ക്രോഫറ്റ് മാർക്കറ്റ് മേ മർദോങ്കി ബീച്ച്, ക്രോഫറ്റ് മാർക്കറ്റിൽ പുരുഷന്മാർക്കിടയിൽ അവരും കച്ചവടക്കാരിയായി. ബച്ചോ സെ കഹാ, എന്നിട്ട് അവർ സ്വന്തം മക്കളോട് പറഞ്ഞു, ബച്ചോ തും ഘർ സംഭാലോ മേ ദുക്കാൻ സംഭാൽത്തിയോ, കുട്ടികളെ നിങ്ങൾ വീട് നോക്കിക്കൊള്ളണം, ഞാൻ ഷോപ്പ് നോക്കിക്കോളാം എന്നാണ് ഷെഹനാസ് പറഞ്ഞത്. സംഭാൽന എന്ന് പറഞ്ഞാൽ കെയർ ചെയ്യാന്നാണ്. ഓർ ഫിർ ക്യാ ദുക്കാൻ ചെലി കി പൂച്ചോ മച്ച്, ഓ പിന്നെ ആ കട എങ്ങനെ നടന്നു എന്നുള്ളത് ചോദിക്കാതിരിക്കായിരിക്കും നല്ലത് എന്ന് പറഞ്ഞാൽ, അത്ര നന്നായിട്ടാണ് അവർ പിന്നെ ആ ഷോപ്പ് കൊണ്ടുപോയത്. എക്ദം ദോടനെ ലഗി, കട പിന്നെ എന്ത് ചെയ്തു, ഓടാൻ തുടങ്ങിയെന്നാണ്. എന്ന് പറഞ്ഞാൽ അത്ര റണ്ണിങ് ആയി, അല്ലെങ്കിൽ അത്രയും കച്ചവടം പിന്നെ അവിടെ ഉണ്ടായി. എക്ദം ദോടനെ ലഗി, കടയ്ക്ക് പിന്നെ ഒരു കുതിപ്പായിരുന്നു. ബസ് ഫിർ ക്യാ ഥാ കിസി കി ഹിമ്മത് ജോ ഉസേ ആങ്കുടാക്കർ ദേഖേ, പിന്നെ സംഭവിച്ചത് പറയണോ? ബസ് ഫിർ ക്യാ ഥാ, പിന്നെ സംഭവിച്ചതിനെ കുറിച്ച് പറയണോ? കിസിക്ക് ക്യാ ഹിമ്മത്ത്, അവർക്ക് അവരുടെ ഉസേ ആങ്കുടാക്കർ ദേക്കെ, അവരെ ഒന്ന് മുഖമുയർത്തി നോക്കാൻ, അല്ലെങ്കിൽ ഒന്ന് തുറിച്ച് നോക്കാൻ പോലും പിന്നെ ഒരു മനുഷ്യരും ധൈര്യപ്പെട്ടിട്ടില്ല. ബന്ധുക്കളെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവരെ ചൂഷണം ചെയ്യാമെന്ന് പറഞ്ഞു വന്ന ബന്ധുക്കളെയൊക്കെ അവർ അട്ടിപ്പായിക്കാണ് ചെയ്തത്. അട്ടിപ്പായിച്ചു മീൻസ് അവർ സ്വന്തമായി തൻ്റെ നിലനിൽപ്പ് കണ്ടെത്തി. അബ് വഹി രിഷ്തേദാർ കഹത്തെ, ഇപ്പം അതേ ബന്ധുക്കൾ പറയുന്നു, എന്നുവെച്ചാൽ ഇവരെ പുറത്താക്കി ഇവരുടെ സമ്പാദ്യം അടിച്ചു മാറ്റണം എന്ന് പറഞ്ഞു വന്ന അതേ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്ന എന്താണ്, ഷെഹനാസ് അഭി തുമാരി ഉമ്രഹി ക്യാ ഹേ തുമേൻ ദൂസ്രി ഷാദി കർലേനി ചാഹിയേ, ഷെഹനാസ് നിനക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, നീ മറ്റൊരു വിവാഹം കഴിക്കൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി. ഇവരെ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വന്ന ബന്ധുക്കൾ, ഇവരെ പുറത്താക്കണം എന്ന് പറഞ്ഞു നിന്ന ബന്ധുക്കളുടെ ഭാഷ ഒക്കെ അങ്ങ് മാറി. ഇവർ നല്ല സ്ട്രോങ് ആയി സ്റ്റേബിളായി നിന്നു എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ എന്താണ്, അവരോട് സ്നേഹത്തോടുകൂടി വീണ്ടും അടുത്തുകൂടുകയാണ്. എന്നിട്ട് പറയുന്നു, ഷെഹനാസ് നിന്റെ പ്രായമൊക്കെ ചെറുതല്ലേ, നീ മറ്റു വിവാഹം കഴിക്കാത്ത എന്താ എന്നാണ് അവർ ചോദിക്കുന്നത്. തോ വോ മുസ്കുറാക്കർ കഹത്തി, അപ്പോൾ ഷെഹനാസ് മാഡം ചിരിച്ചുകൊണ്ട് പറയും, മേരി ഷാദി തോ ഹോ ചുക്കി ഹേ ഇസ് ദുക്കാൻ കെ സാത്ത്, എൻ്റെ വിവാഹം കഴിഞ്ഞല്ലോ, ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന ആരെയാണ്, എൻ്റെ ഷോപ്പിനെയാണ്. അതായത് ഭർത്താവിനെ എങ്ങനെ സ്നേഹിച്ചിരുന്നോ അതുപോലെ ഞാനിപ്പോൾ എൻ്റെ ഷോപ്പിനെ സ്നേഹിക്കുന്നു എന്നാണ് ഷെഹനാസ് മാഡം അപ്പോൾ അവരോടൊക്കെ പറയുന്നത്. ഇത്രി ഹിമ്മത്ത് വാലി ഓരത്ത്, ഒരു അത്രയും ധൈര്യമുള്ള സ്ത്രീയായിരുന്നു. ഇത്രി ഹിമ്മത്ത് വാലി ഓരത്ത്, ഒരു അത്രയും ധൈര്യമുള്ള സ്ത്രീയായിരുന്നു. ലേക്കിൻ ഉസ്കെ പാസ് ഇത്രി ഹിമ്മത്ത് കഹാസിയായി, പക്ഷേ മുൻപ് അവരിൽ ഈ ധൈര്യമൊന്നും കണ്ടിട്ടില്ല, അവർക്ക് ഇത്രയും ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പർദ്ദയ്ക്കുള്ളിൽ പുറത്തിറങ്ങാതെ പുരുഷന്മാരുടെ മുന്നിലൊന്നും പെടാതെ അങ്ങനെ ജീവിച്ച സ്ത്രീയായിരുന്നു. അവർക്ക് ഇത്രയും ധൈര്യം കഹാസയായി എവിടെ നിന്ന് കിട്ടി? അരേ ബാബാ യേ ഹിമ്മത്ത് ഉസേ ഉസ്കേ അല്ലാഹ്നെ ഹി തോ ദീ ഹോഗി, അരേ ബാബാ അവർക്ക് ഈ ധൈര്യം എവിടെ നിന്നായിരിക്കും കിട്ടിയത്? അവർക്ക് അവരുടെ അല്ലാഹു തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ആദ്യം അള്ളാഹുവിനെ കുറ്റം പറഞ്ഞാണ് സക്കു തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ എന്താ പറയുന്നത്, അവർക്ക് ഈ സിറ്റുവേഷനെ ഓവർകം ചെയ്യാനുള്ള ആ ഒരു കറേജ്, ആത്മബലം ഒക്കെ കൊടുത്തത് അവരുടെ ആ ഒരു വിശ്വാസമാണ്, ഉറച്ച വിശ്വാസവും അവരുടെ പ്രാർത്ഥനയുമാണ്. ദൈവം അവരെ കൈവിട്ടില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ക്രൈസിസ് അവരുടെ ലൈഫിൽ വന്നിട്ട് പോലും ദൈവം ഉറച്ചു നിൽക്കാനുള്ളൊരു മനക്കരുത്ത് അവർക്ക് തൻ്റെ ഇടം അവർക്ക് കൊടുത്തില്ലേ, അത് ആ ദൈവത്തിലുള്ള അവരുടെ ഉറച്ച വിശ്വാസത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണ്, അല്ലെങ്കിൽ ദൈവം അവരെ അത്തരത്തിൽ അനുഗ്രഹിച്ചതാണെന്നാണ് സക്കു പറയുന്നത്. ഏ ഹിമ്മത്ത് ഉസേ ഉസ്കെ അല്ലാഹുനെ ഹി തോ ദീ ഹോഗി, അവരുടെ അല്ലാഹു തന്നെയായിരിക്കും അവർക്ക് ഇപ്പോൾ ഈ ഒരു ക്രൈസിസിൽ ജീവിക്കാനുള്ള ആത്മബലം കൊടുത്തത്. മാഫ് കർണ അല്ലാഹു ജി, മാഫ് കർണ,
അപ്പം ഞാൻ കുറേ കുറ്റമൊക്കെ ആദ്യം പറഞ്ഞു പോയി, അതിന് മാപ്പ് തരണേ അല്ലാഹുജി എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് സക്കൂപ്പ മാപ്പ് ചോദിക്കുകയാണ്. മാഫ് കർണ അള്ളാഹുജി മാഫ് കർണ, ഞാൻ ആദ്യം കുറേ കുറ്റമൊക്കെ പറഞ്ഞു, മുസ്സെ മാഫ് കർണ, എന്നോട് ക്ഷമിക്കുക. പർ പതാനഹീം ഹമാരെ വിട്ടോബാ കബ് പ്രസന്നുവെങ്കിൽ, അപ്പോൾ ഷഹനാസ് ബാ ഷഹനാസിൻ്റെ കാര്യം പറഞ്ഞു, അവരുടെ അള്ളാഹുവിനെ ആദ്യം സക്കു കുറ്റം പറഞ്ഞു, എന്നിട്ട് ഇപ്പോൾ പറയുന്ന എന്താണ്, അള്ളാഹു തന്നെ അവരെ രക്ഷിച്ചു. ഓക്കെ, ഇനി എൻ്റെ കാര്യം, എന്നെ ഇനി എന്നാണ് എൻ്റെ ഈശ്വരൻ സഹായിക്കുക, എന്നോടെന്നാണ് ഈശ്വരൻ ഇനി പ്രസാദിക്കുക. ഹമാരെ വിട്ടോബാ കബ് പ്രസന്നു ഹോങ്കെ, ഹമാരെ വിട്ടോബാ, വിട്ടോബാ ഈശ്വർ, എൻ്റെ ദൈവം. അപ്പോൾ ഷഹനാസ് മുസ്ലിം ആയതുകൊണ്ട് അങ്ങനെ ഒരു ദൈവം എന്ന് സക്കു പറയുന്നു, ഇനി ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എൻ്റെ ദൈവം ഇങ്ങനെ. അപ്പോൾ ഷഹനാസ് അവിടെ ഷഹനാസിൻ്റെ ജീവിതത്തിൽ ആ ഒരു ഉറച്ച വിശ്വാസം കൊണ്ട് മാറ്റമുണ്ടായി. ഇനി എൻ്റെ ജീവിതത്തിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്. ഹമാരെ വിട്ടോബാ കബ് പ്രസന്നു ഹോങ്കെ, എൻ്റെ ദൈവം ഇനി എന്നോ എന്നാണ് എന്നോട് പ്രസാദിക്കുക, എൻ്റെ ജീവിതത്തിൽ എന്നാണ് ദൈവം നല്ലത് തരിക എന്നാണ് സക്കു ചിന്തിക്കുന്നത്. തഭി ടെലിഫോൺ കി ഘണ്ടി വച്ചി ഹെ, അപ്പോൾ വീണ്ടും ടെലിഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ ഫോണിൽ ആരോ വിളിക്കുകയാണ്. അപ്പോൾ തൽക്കാലം നിർത്താം, ബാക്കി അടുത്ത ക്ലാസ്. ഓക്കെ.